ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലസ് സ്റ്റീവൻ എഴുതിയ ദ എംപറർ ഓഫ് ഐസ്ക്രീം എന്ന പോയാണ്. 1922 ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലസ് സ്റ്റീവൻസിൻ്റെ ദ ഹാർമോണിയം എന്നൊരു പോയിട്രി കളക്ഷൻ ഉണ്ട്. അതിൽ നിന്നാണ് ദ എംപറർ ഓഫ് ഐസ്ക്രീം എന്ന പോം എടുത്തിട്ടുള്ളത്. ശരിക്കും ഈ പോയം നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ അനാലിസിസ് ഒക്കെ നോക്കുമ്പോൾ, ഇതിൻ്റെ ലൈൻസും അതിൻ്റെ മീനിങ്ങും തമ്മിൽ പെട്ടെന്നൊരു കണക്ഷൻ നമുക്ക് കിട്ടില്ല. കാരണം അത്രയും അബ്സേർഡായിട്ടാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. നമുക്ക് ഒരിക്കലും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇതിലുള്ള വേർഡ്സ്, അതുപോലെ ഇതിലുള്ള സന്ദർഭം ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പോയം എഴുതിയിട്ടുള്ളത് ഫ്രീ വേർഡ്സിലാണ്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് റൈം സ്കീമും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പോയം എഴുതിയിട്ടുള്ള സിറ്റുവേഷൻസും അതിൽ യൂസ് ചെയ്തിട്ടുള്ള വേർഡ്സും തമ്മിൽ ഒരു ലോജിക്കൽ മീനിങ് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതേപോലെ ഈ ഒരു പോയത്തിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്യൂണറൽ ചടങ്ങാണ്. അതായത് ആരോ മരിച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ നടക്കുന്ന, ആ മരിച്ച വീട്ടിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ പോയത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തീമായിട്ട് വരുന്നത് ഡെത്തും ലൈഫും ആണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഡെത്തിനെയും ലൈഫിനെയും പറയുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ലൈൻസ് വായിക്കണം കേട്ടോ. കോൾ ദി റോളർ ഓഫ് ബിഗ് സിഗാസ് ദ മസ്കുലർ വൺ ആൻഡ് ബിഡ് ഹിം വീപ്പ് ഇൻ കിച്ചൺ കപ്സ് കൺക്യൂപിസൻറ്റ് കേർഡ്സ്. അപ്പോൾ ഈ പോയത്തിൽ പേര് വെളിപ്പെടുത്താത്ത, അല്ലെങ്കിൽ ഒരു അനോണിമസ് ആയിട്ടുള്ള ആൾ കമാൻഡ് ചെയ്യാണ് അവിടെ സിഗാർസ്, അതായത് സിഗരറ്റ് ചുരുട്ടി നിൽക്കുന്ന ആളോട് കേട് വിപ്പ് ചെയ്തിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ഓർഡർ ചെയ്യാണ്. ശരിക്കും കൺക്യൂപിസൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ്റ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു വാക്ക് ഇവിടെ അൺയൂഷ്വലാണ്. അതായത് നമ്മൾ ഫുഡ് ഐറ്റത്തിനൊന്നും ഒരിക്കലും അങ്ങനെ ഒരു കൺക്യൂപിസൻറ്റ് എന്നൊരു അഡ്ജക്റ്റീവ് ഒന്നും കൊടുക്കില്ല. നമ്മൾ നല്ല ഡെലീഷ്യസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫുഡ് ഐറ്റത്തിനൊക്കെ കൊടുക്കുക. പക്ഷേ ഇവിടെ വാലസ് സ്റ്റീവൻ കേഡ്, അതായത് തൈരിന് കൺക്യൂപിസൻറ്റ് എന്നൊരു അഡ്ജക്റ്റീവാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വേർഡ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഇങ്ങനെ പുളിച്ച തൈരെന്നോ, അല്ലെങ്കിൽ കേട് വന്ന തൈര്, അങ്ങനെയൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ത്രീ ലൈൻസിൽ പറയുന്നത് ആ സിഗാസ് ചുരുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ ആ മസ്കുലർ, ആ തടിച്ച ഒരാളെ കിച്ചണിലേക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. പിന്നത്തെ ലൈൻസ് ലെറ്റ് ദ വെഞ്ചേഴ്സ് ഡോഡിൽ ഇൻ സച്ച് ഡ്രസ് ആസ് ദേ ആർ യൂസ്ഡ് ടു വിയർ ആൻഡ് ലെറ്റ് ദ ബോയ്സ് ബ്രിങ് ഫ്ലവേഴ്സ് ഇൻ ലാസ്റ്റ് മന്ത്സ് ന്യൂസ് പേപ്പർ. അപ്പോൾ വെഞ്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ് ഗേൾസ് എന്നാണ് അർത്ഥം. അപ്പോൾ ആ യങ് ഗേൾസ് ഒരു ഫ്യൂണറൽ സെറിമണിയിൽ ഇടുന്ന ഡ്രസ്സൊന്നുമല്ല, സാധാരണ നോർമലായിട്ട് നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവരിങ്ങനെ കൂടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഫ്ലേർട്ട് ചെയ്ത്, അവിടെയുള്ള ആളുകളോടൊക്കെ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ള ആ ബോയ്സിനോട് ഇങ്ങനെ നമ്മൾ ഡെഡ് ബോഡിയിൽ വെക്കാനുള്ള ഫ്ലവേഴ്സൊക്കെ ഒരു ന്യൂസ് പേപ്പറിൽ, ലാസ്റ്റ് മന്ത്സ് ന്യൂസ് പേപ്പർ എന്നാണ് പറയണത്, അപ്പോൾ പഴയ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ടുവരാൻ പറയുകയാണ്. പിന്നെ നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് മേലത്തെ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ലൈനാണ്, ലെറ്റ് ബി ഫിനാലെ ഓഫ് സീം. ആ ഒരു ലൈൻ ഉദ്ദേശിക്കുന്നത് ഫിനാലെ, അതായത് നമ്മുടെ ലൈഫിൻ്റെ അവസാനമാണ്. ഫിനാലെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, അതല്ലേ അർത്ഥം. അവിടെ നടക്കുന്നതൊരു ഫ്യൂണറൽ ചടങ്ങായതുകൊണ്ട് അത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഏറ്റവും അവസാനത്തെ സംഭവമാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ ഓൺലി എംപറർ ഈസ് ദ എംപറർ ഓഫ് ഐസ്ക്രീം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റാൻസിലും ഇത് തന്നെയാണ് ഏറ്റവും ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള ലൈൻസ്. അപ്പോൾ നമുക്ക് അതുകൂടി ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റാൻസിൽ ഒരാൾ വേറൊരാളോട് ഐസ്ക്രീം വിപ്പ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്, ഫ്യൂണറൽ ചടങ്ങിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചില രാജ്യങ്ങളിലൊക്കെ ഇതൊരു ചടങ്ങാണ്, അതായത് ഫ്യൂണറലിന് മുന്നേ അവിടെ വരുന്ന ആളുകൾക്കൊക്കെ, ആളുകളെയൊക്കെ നമ്മളിങ്ങനെ സൽക്കരിച്ചിരുത്തും. നെക്സ്റ്റ് ആൻസർ ടേക്ക് ഫ്രം ദ ഡ്രസ്സർ ഓഫ് ഡീൽ ലാക്കിംഗ് ദ ത്രീ ഗ്ലാസ് നോബ്സ് ദാറ്റ് ഷീറ്റ് ഓൺ വിച്ച് ഷീ എംബ്രോയ്ഡർ ഫാൻറ്റെയിൽസ് വൺസ് ആൻഡ് സ്പ്രെഡ് ഇറ്റ് സോ അസ് ടു കവർ ഹർ ഫേസ്. നെക്സ്റ്റ് സംഭവങ്ങൾ നടക്കുന്നത് ഒരു റൂമിൽ വെച്ചിട്ടാണ്. അപ്പോൾ അയാൾ തന്നെ പറയുകയാണ്,
ആ ഡ്രസ്സറിൽ നിന്ന്, ആ ഡ്രസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലമാരയില്ലേ, വലിപ്പം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു അങ്ങനെ അതിനെയാണ് ഡ്രസ്സർ എന്ന് പറയണത്. ആ ഡ്രസ്സർ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഡീൽ വെച്ചാണ്. ഡീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈൻ വുഡാണ്, ചീപ്പായിട്ടുള്ള വുഡിനെയാണ് ഡീൽ എന്ന് പറയുക. അതുമാത്രമല്ല ആ ഡ്രസ്സറിന് ലാക്കിംഗ് 3 ഗ്ലാസ് നോബ്സ്, അതായത് പിടിയില്ലാത്തൊരു ഡ്രസ്സറാണ് അത്. അതിൻ്റെ ഉള്ളിൽ ആ മരിച്ച സ്ത്രീ എംബ്രോയിഡറി ചെയ്ത് വെച്ച ഒരു ഷീറ്റുണ്ട്, ഒരു പുതപ്പുണ്ട്, അതെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ അതിൽ എംബ്രോയിഡറി ചെയ്ത് വെച്ചിട്ടുള്ളത് ഫാൻഡെയിലാണ്. ഫാൻഡെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേർഡാണ്. അപ്പോൾ അതിൻ്റെ ചിത്രം എംബ്രോയിഡറി വെച്ചിട്ടുള്ളൊരു ഷീറ്റ് ആ ഡ്രസ്സറിൻ്റെ ഉള്ളിലുണ്ട്, അതെടുക്കാൻ വേണ്ടി പറയുകയാണ്. ആൻഡ് സ്പ്രെഡ് ഇറ്റ് സോ അസ് ടു കവർ ഹെർ ഫേസ്. പിന്നെ ആ ഒരു ഷീറ്റ് വെച്ചിട്ട് അവളുടെ മുഖം അവളെ പുതപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഇഫ് ഹെർ ഹോണി ഫീറ്റ് പ്രൊട്രൂഡ് ദ കം ടു ഷോ ഹൗ കോൾഡ് ഷീസ് ആൻഡ് ഡംപ്. അവളെ ആ ഷീറ്റ് കൊണ്ട് പുതപ്പിച്ചു, പക്ഷെ അവളുടെ ഹോണി ഫീറ്റ് പ്രൊട്രൂഡ്, അതായത് അവളുടെ കാല് പുറത്തേക്ക് കാണുന്നുണ്ട്. അതായത് ആ ഷീറ്റ് ഒരാൾക്ക് പുതയ്ക്കാൻ മാത്രം വലിപ്പമുള്ള ഷീറ്റല്ല, ചെറിയൊരു ഷീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് പുതപ്പിച്ചപ്പോൾ അവളുടെ ഹോണി ഫീറ്റ് പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. ഹോണി ഫീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ഒരു വയസ്സായ ആളുകളുടെയൊക്കെ കാലുണ്ടാവില്ലേ, അതുപോലത്തെ കാലാണ്. അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട്. അതുമാത്രമല്ല അവളുടെ കാലൊക്കെ ഭയങ്കര കോൾഡായിരിക്കുകയാണ്, കാരണം മരിച്ചു കിടക്കല്ലേ. അപ്പോൾ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരം എപ്പോഴും കോൾഡായിരിക്കും, ഇങ്ങനെ മരവിച്ചൊരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഡംബാണെന്ന് പറയുന്നുണ്ട്. ഡംബെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊമയായ എന്നാണ് അർത്ഥം, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ മരിച്ച സ്ത്രീ ഡംബാണെന്നാണ്. അതായത് മരിച്ച സ്ത്രീ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല, അവൾക്കൊന്നും അറിയാനോ അവിടെയുള്ള കാര്യങ്ങളോട് പ്രതികരിക്കാനോ കഴിയുന്നില്ല, കാരണം മരിച്ചു കിടക്കുകയാണ്. അതാണ് അവിടെ ഡംബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെറ്റ് ദ ലാമ്പ് അഫിക്സ് ഇറ്റ്സ് ബീം, അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ പ്രകാശിക്കുന്ന ആ ലൈറ്റ്, അതിൻ്റെ ആ വെളിച്ചം ആ ശരീരത്തെ നന്നായിട്ട് എടുത്തു കാണിക്കുന്നുണ്ടെന്നാണ് പറയണത്. ലാസ്റ്റ് ലൈൻ, ദ ഓൺലി എംപറർ ഈസ് ദ എംപറർ ഓഫ് ഐസ്ക്രീം. വീണ്ടും ലാസ്റ്റത്തെ ലൈനിൽ പറയുന്നത് സെയിം തന്നെയാണ്. ഇവിടെ ഈ ഐസ്ക്രീം എന്നത് ഒരു മെറ്റഫറാണ്. ഇത് നമ്മുടെ ലൈഫിനെയാണ് സിമ്പലൈസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈഫ് ഒരു ഐസ്ക്രീം പോലെയാണ്. അത് ഒരു തരത്തിൽ നമ്മുടെ ലൈഫ് വളരെ സ്വീറ്റാണ്, പക്ഷേ അത് ടെമ്പററിയാണ്. അത് ഐസ്ക്രീം നമുക്കറിയാം പെട്ടെന്ന് മെൽറ്റായി പോകുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്, അത് ടെമ്പററിയാണ്. നമുക്ക് വേണമെങ്കിൽ ആ ഐസ്ക്രീമിനെ ആസ്വദിച്ച് കഴിക്കാം, അല്ലെങ്കിൽ അത് മെൽറ്റായി പോകുന്നത് നോക്കിക്കാണാം. അതേപോലെ നമ്മുടെ ലൈഫ് നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് ആസ്വദിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ എന്തേവാം അതങ്ങനെ പാഴായി പോകുന്നത് നമുക്കിങ്ങനെ നോക്കിയിരിക്കാം. അപ്പോൾ ആ ഐസ്ക്രീം, അതായത് ലൈഫ് എന്നതിൻ്റെ എംപറർ ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മളാണ് തീരുമാനിക്കുന്നത് ലൈഫ് വേസ്റ്റ് ആക്കി കളയണോ അതോ അത് യൂട്ടിലൈസ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്, കാരണം നമ്മളാണ് നമ്മുടെ ലൈഫിൻ്റെ എംപറർ. പക്ഷേ അതേ സമയം അതിനേക്കാൾ ഉപരി ഡെത്ത് എന്ന ഒരു എംപറർ ഉണ്ട്. കാരണം ഡെത്ത് എപ്പോഴാണ് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് ടെമ്പററിയാണ് എന്ന് പറയുന്നത്. അതുപോലെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളെ സിമ്പലൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതിലെ എക്സാമ്പിളാണ് ആ ലാസ്റ്റ് മന്ത്സ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. ലാസ്റ്റ് മന്ത്സ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ന്യൂസ് പേപ്പറാണ്. പഴയ ന്യൂസ് പേപ്പർ എന്താണ്? നമ്മൾ വീണ്ടും എടുത്ത് വായിക്കില്ല, അത് നമ്മൾ പിന്നെ എന്താ ചെയ്യുക, എന്തെങ്കിലും കത്തിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊതിയാനോ ഒക്കെ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, ആ ലാസ്റ്റ് മന്ത്സ് ന്യൂസ് പേപ്പറിൽ പൂക്കൾ പൊതിഞ്ഞു കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ലാസ്റ്റ് മന്ത്സ് ന്യൂസ് പേപ്പർ പോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരം കൊണ്ട് ഒരു ഉപകാരമില്ല. പിന്നെ അതിൽ കുറച്ച് ഗേൾസിൻ്റെ കാര്യം പറയുന്നുണ്ട്, അവരിങ്ങനെ ഡ്വാഡിലെ ഇത് നടക്കുകയാണെന്നുള്ളത്, അത് അവർ ഫോർമലായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളതെന്ന്. അത് സിമ്പലൈസ് ചെയ്യുന്നത് ആ അന്നത്തെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ അവിടെയുള്ള ആ സൊസൈറ്റിയുടെ ഒരു അവസ്ഥയാണ്. കാരണം നമുക്കറിയാം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഡെത്ത് സെറിമണീൻ്റെ സമയത്ത് ഭയങ്കര ബ്ലാക്ക് ഡ്രസ്സൊക്കെയാണ് ഇട്ട് വരിക, പക്ഷേ അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയൊന്നും അവിടെയുള്ള ആളുകൾക്കില്ല. അപ്പോൾ അവർ സാധാ ഫോർമലായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ആ സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്ന ആ ഡ്രസ്സർ, അതായത് പിടിയില്ലാത്ത ചീപ്പ് വുഡ് കൊണ്ട് ഉണ്ടാക്കിയ ഡ്രസ്സറൊക്കെ അവരുടെ സോഷ്യൽ അവരുടെ എക്കണോമിക് സ്റ്റാറ്റസാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേജർ തീം എന്ന് പറയുന്നതാണ് ഇൻപെർമനൻസ് ഓഫ് ലൈഫ്,
ഇത് ലൈഫ് ഒരിക്കലും പെർമനൻ്റ് അല്ല. അതുപോലെ ആക്സെപ്റ്റൻസ് ഓഫ് ഡെത്ത്, ഡെത്ത് എന്ന റിയാലിറ്റി എന്തായാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. ഈ പോയം ശരിക്കും വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ലൈൻസും മീനിങ്ങും തമ്മിൽ ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് അതൊരു എലിപ്റ്റിക്കൽ പോയം എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്, ക്രിട്ടിക്സ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.